ഹലോ സഹോദരെ, നമസ്കാരം. ഞാൻ നിതിൻ്റെ ചൈതന്യ. കലാബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അതായത് നമ്മുടെ സമകാലിക സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു ടോപ്പിക്കാണ് ഞാൻ ഇന്നിവിടെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ചെറിയ ടോപ്പിക്കല്ല, അല്പം സീരിയസ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണത്. കാരണം നമ്മൾ ഈയിടെയായിട്ടൊക്കെ ന്യൂസുകളിലൊക്കെ കണ്ടിരുന്നൊരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വാർത്തയാണ് കുട്ടികൾക്ക് നേരെയുള്ളൊരു നമ്മുടെ ഈ ഡ്രഗ് മാഫിയ ഡീലേഴ്സിൻ്റെയൊക്കെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത്. പണ്ട് ഇത് അഡൽസിനെ ചൂണ്ടിക്കാട്ടി നമ്മൾ പറയായിരുന്നു ഈസ് എന്താണ് അവൻ ഡ്രഗാണ് അങ്ങനെയൊക്കെ പറയുന്ന ഒരു ചുറ്റുപാടുണ്ട്. പക്ഷേ ഇന്ന് 10-13 വയസ്സുള്ള കുട്ടികളെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. സോ അവരെ കുട്ടികളെ ടാർഗറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഈ സ്കൂൾ പരിസരങ്ങളിലും കോളേജ് പരിസരങ്ങളിലും ഒക്കെ എന്താണ് ഈ ഡ്രഗ് ഡീലേഴ്സിൻ്റെ പ്രസൻസ് ഇന്ന് വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവർ കുട്ടികളെ ആകർഷിക്കുന്നതിന് വേണ്ടി കളർഫുൾ ഫോയിലിൽ പൊതിഞ്ഞിട്ടുള്ള മിഠായിസും മറ്റും ഈ ഡ്രഗിൻ്റെ പ്രസൻസ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും അറിയാതെ കുട്ടികൾ അത് വാങ്ങിച്ചു കഴിക്കുന്നു. അങ്ങനെ അതിൻ്റെ ഒരു അഡിക്ഷൻ അവരിലേക്ക് എത്തുന്നു എന്നുള്ളത് വളരെ വിഷമമായിട്ടുള്ളൊരു സത്യം തന്നെയാണ്. ഒരുപാട് സ്കൂളുകൾക്ക് ഇത് അനുഭവമായിട്ടുള്ളൊരു കാര്യമാണ്. പല സ്കൂളുകളും അത് ചില സ്കൂളുകളിൽ മറച്ചു വെക്കുന്നൊരു സംഭവമുണ്ട്. കുട്ടികൾക്ക് ഇങ്ങനൊരു സംഭവം ഐ മീൻ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും സ്കൂളിൻ്റെ ക്രെഡിബിലിറ്റി ബാധിക്കുമല്ലോ എന്നുള്ള ആ ഒരു ചിന്തയിൽ കുട്ടികളുടെ ലൈഫ് ഇസ് പോയിരിക്കുന്ന തരത്തിൽ മറച്ചു വെക്കുന്നവരുമായിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ തുടർക്കഥയായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത് പിന്നെ ഒരു അറുതി വരുത്തം എന്നുള്ളൊരു തോട്ട് നമ്മുടെ മനസ്സിൽ എറൈസ് ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തേ ഉള്ളൂ, നമ്മൾ നമ്മുടെ പിള്ളേരുമായിട്ട് അതായത് നമ്മൾ കുട്ടികളുമായിട്ട് ഒരു പാരൻറ്റ് റിലേഷൻഷിപ്പിൽ വലിയ ഒരു ബെസ്റ്റ് ഫ്രണ്ട് റിലേഷൻഷിപ്പിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എഫക്റ്റ് കുറയ്ക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട പോംവരികളിൽ ഒന്നെന്ന് പറയുന്നത്. കാരണം നമ്മൾ നമ്മളുടെ കുട്ടികൾക്കിടയിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ രൂപത്തിലിരിക്കുവാണെങ്കിൽ അവർ നമ്മളോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടാവും. അപ്പം അതുവരെ നമുക്ക് സ്കൂളിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായാൽ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ അവർക്ക് ഒരു മടിയും ഒന്നുമില്ല. നമ്മൾ അപ്പം സ്ട്രിക്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടികൾ അത്രത്തോളം നമ്മളിൽ നിന്ന് പല കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്നൊരു സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡ്രഗ് മാഫിയ ഡീലേഴ്സിൻ്റെ വലയിൽ വീരാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മളോട് കുട്ടികളോട് പറയേണ്ട മെയിൻ കാര്യമാണ് കരുവതും സ്കൂൾ ടൈമുകളിൽ സ്കൂൾ കഴിയുന്ന ആ ഒരു ടൈം മുഴുവനും സ്കൂൾ തന്നെ സ്പെൻഡ് ചെയ്യാൻ പറയുക. നമ്മൾ പുറത്തേക്ക് പോകാതിരിക്കുക, ഐ മീൻ സ്കൂളിൻ്റെ കോമ്പൗണ്ട് വിട്ട് പുറത്തേക്ക് പോകാതിരിക്കുക. ഈവൻ സ്കൂൾ കോമ്പൗണ്ടിൽ പോലും ഈ ഡ്രഗ് മാഫിയ ഡീലേഴ്സ് ഐ മീൻ ഏജൻസികൾ ഉള്ള വല വീശാറുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അവരോടത് പറഞ്ഞ് മനസ്സിലാക്കുക, ആരുടെയിൽ നിന്നും മിഠായി വാങ്ങിക്കുക അല്ലെങ്കിൽ ആരുടെയിൽ നിന്നും ഒരു കാര്യങ്ങളും റിസീവ് ചെയ്യാതിരിക്കുക. എസ്പെഷ്യലി നമ്മുടെ പെൺകുട്ടികളോട് പറയാതിരിക്കുക, സോറി പറയുക. ആൻഡ് അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികൾ ഒരുപാട് ഡൗൺ ആവാറുണ്ട്. അത് അവരുടെ പഠനത്തെയും പാഠ്യേതര പ്രവർത്തനങ്ങളൊക്കെ ബാധിക്കാറുണ്ട്. എനർജറ്റിക്കായിട്ടുള്ള കുട്ടികൾ ഭയങ്കര ഡിമിനിഷിങ് എനർജിയായിട്ട് എനർജൈസ്ഡ് ആയിട്ട് പോകാറും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിംറ്റംസിലേക്കും സിംറ്റംസ് ഒക്കെ കാണിച്ചു തുടങ്ങുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. കൂടുതൽ കൂടി ആ കുട്ടികളെ ശ്രദ്ധിച്ചോണം, ആ കുട്ടിക്ക് നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കുക. സത്യം പറഞ്ഞാൽ പുറമേ അല്ല നമ്മൾ കൗൺസിലിങ്ങിന് കൊണ്ട്, നമ്മുടെ വീട്ടിൽ തന്നെയാണ് നമ്മൾ കൗൺസിലിങ് തുടങ്ങേണ്ടത്. ആൻഡ് വൺ മോർ തിങ് ഇതെനിക്കൊരു ഇൻ്റർവ്യൂ ബേസ്ഡ് ആയിട്ട് ചെയ്യാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. നമ്മുടെ കുട്ടികളുടെ ബിസി ഷെഡ്യൂളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഇത് ഇപ്പം ഒരു സിംഗിൾ വീഡിയോ ആയിട്ടിരുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ഒരു ദിവസം ഞാൻ കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന രീതിയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. അവ നമുക്ക് അവരോട് നേരിട്ട് തന്നെ ചോദിക്കാൻ പറ്റുമല്ലോ അവർക്ക് ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, നിങ്ങളുടെ ആരെങ്കിലും പരിചയത്തിലുണ്ടോ ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റുമായിരുന്നു. ഞാനൊരു രണ്ടാം സാമ്പിളിംഗ് മെത്തേഡ് പ്രകാരം ഒരു 7-8 കുട്ടികളെ ചൂസ് ചെയ്ത്
കണ്ടിന്യൂഷൻ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. സോ അതുവരെ ടേക്ക് കെയർ ആൻഡ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ മോംസ് യൂട്യൂബ് ചാനൽ കലാ മോംസ്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണണം വരെ. ബൈ, ടേക്ക് കെയർ.